പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാക്കുയിൽ എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ചന്ദ്രന്റെ വീട്ടിലേക്ക് വീണ്ടും സ്മിത കയറി വന്നിരിക്കുകയാണ്. സ്മിതയുടെ അപ്രതീക്ഷിതമായ വരവ് ചന്ദ്രന്റെ അച്ഛനെ ഞെട്ടിച്ചതിനെ തുടർന്ന് എന്തിനാണ് സ്മിത തിരികെ വന്നത് എന്ന് സ്മിതയോട് ചന്ദ്രന്റെ അച്ഛൻ ചോദിക്കുന്നു. തന്നെ വിളിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് താൻ ഇവിടേക്ക് വന്നത് എന്ന് സ്മിത പറഞ്ഞതിനെ തുടർന്ന് ആരാണ് സ്മിതയെ വിളിച്ചത് എന്ന് ചന്ദ്രന്റെ അച്ഛൻ ചോദിക്കുന്നു. ഇതേസമയം അവിടേക്ക് കയറി വരുന്ന ചന്ദ്രൻ താൻ തന്നെയാണ് സ്മിതയെ ഇവിടേക്ക് വിളിപ്പിച്ചത് എന്ന് വ്യക്തമാക്കുകയും ഇനി മുതൽ സ്മിത ഇവിടെ തന്നെയാണ് പഴയതുപോലെ ജീവിക്കാൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. തന്റെ ഭാര്യ പോയതുകൊണ്ട് താൻ ഇവിടെ കരഞ്ഞൊന്നും കഴിയാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ചന്ദ്രൻ തന്റെ കൂടെ സ്മിത മാത്രമല്ല സ്മിതയെ പോലെ ഒരുപാട് പെണ്ണുങ്ങൾ കാണും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് എതിർക്കുന്ന ചന്ദ്രന്റെ അച്ഛൻ അതെല്ലാം തന്റെ മരണശേഷം മതിയെന്ന് വ്യക്തമാക്കുകയും ചന്ദ്രനെ എതിർത്ത് സംസാരിക്കുകയും ചെയ്യുന്നു. ഇതോടെ ചന്ദ്രൻ തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്നുള്ള നിലപാട് എടുക്കുന്നു. ചന്ദ്രന്റെ നിലപാട് കേട്ടതിനെ തുടർന്ന് അവിടെ നിന്ന് ചന്ദ്രന്റെ അച്ഛൻ ഇറങ്ങിപ്പോകുന്നു. എന്നാൽ സ്മിതയെ കെട്ടിപ്പിടിക്കുന്ന ചന്ദ്രൻ ഇനി നമ്മൾ ആഘോഷിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞതിനെ തുടർന്ന് പഴയതുപോലെ തന്നെ ഇറക്കിവിടാനാണ് പദ്ധതി എങ്കിൽ താൻ ഈ വീട്ടിലേക്ക് കയറുകയില്ല എന്നുള്ള നിലപാട് അറിയിച്ചതിനെ തുടർന്ന് സ്മിതയെ ആരും തന്നെ ഇനി ഇറക്കിവിടുകയില്ല എന്നുള്ള ഉറപ്പ് ചന്ദ്രൻ സ്മിതയ്ക്ക് നൽകുകയാണ്. എന്നാൽ ഇതേ സമയം ചന്ദ്രന്റെ അച്ഛൻ മാനസിയെ കാണുന്നതിനായി മാനസിയുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ചന്ദ്രന്റെ അച്ഛനെ കാണുന്ന ഹേമ കാര്യങ്ങൾ അന്വേഷിച്ചതിനെ തുടർന്ന് ചന്ദ്രന്റെ വഴിവിട്ടുള്ള നടപ്പിനെ കുറിച്ച് വ്യക്തമാക്കുന്ന ചന്ദ്രന്റെ അച്ഛൻ അവൻ നന്നാകാൻ യാതൊരു സാധ്യതയും താൻ കാണുന്നില്ല എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കുന്നത് ഹേമയെ ഞെട്ടിക്കുന്നു. എന്നാൽ ഇതേ തുടർന്ന് അവിടേക്ക് മാനസിയും അമ്മയും കടന്നു വരുന്നു. മാനസിയെ കാണുന്ന ചന്ദ്രന്റെ അച്ഛൻ മാനസി മോളെ തന്റെ സ്വന്തം മകളായിട്ടാണ് താൻ കാണുന്നത് എന്ന് പറയുകയും ഇനി വീട്ടിലേക്ക് മടങ്ങി വരണം എന്ന് തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് താൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ചന്ദ്രനെയാണ് എന്നുള്ള കാര്യം മാനസി പറയുകയും അച്ഛനോട് തനിക്ക് സ്നേഹം മാത്രമാണ് ഉള്ളത് എന്നും പക്ഷേ ചന്ദ്രൻ ഉള്ളിടത്തേക്ക് താൻ വരികയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്ന മാനസി അതുകൊണ്ട് തന്നെ തന്നോട് ക്ഷമിക്കണം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. മാനസിയെ നിർബന്ധിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ചന്ദ്രന്റെ അച്ഛൻ ഒടുവിൽ അവിടെ നിന്ന് മടങ്ങുകയാണ്. എന്നാൽ ഇതേ തുടർന്നാണ് കാരാളിയിൽ പുതിയ ശുദ്ധികലശം നടത്തുന്നതിനായുള്ള തീരുമാനവുമായി മാനസി മുന്നോട്ട് വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.